ഒന്നത് സൂസൈഡാണ്. അതിന് അര ലിറ്റർ പാല് തിളക്കാം, നന്നായി മിക്സ് ആവണം, പെട്ടെന്ന് ഉണ്ടാവാൻ പാടില്ല. മിക്സ് കസ്റ്റാർഡ് പൗഡർ, പിന്നെ ഇത്തിരി പാല് കസ്റ്റാർഡ് പൗഡർ ഇളക്കിയത്, പിന്നെ പഞ്ചസാര. പാൽ തിളച്ചിട്ടുണ്ട്, നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് കസ്റ്റാർഡ് പൗഡർ ഒഴിച്ചെടുക്കാം. കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടും വരാം. നമ്മൾ എല്ലാ ഫ്രൂട്ട്സും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂറിന് മുമ്പ് വെച്ച കസ്റ്റാർഡിലോട്ട് ഈ എല്ലാ ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനു മുന്നേ ഫ്രിഡ്ജിൽ വെച്ച കസ്റ്റാർഡ് എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഇതിലോട്ട് എല്ലാ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായി മിക്സ് ആക്കാം. അപ്പൊ തന്നെ നമ്മൾ എല്ലാവരുടെ ഇലക്കി എടുത്തിട്ടുണ്ട്, ഇനി നമുക്ക് ഇങ്ങനെ കഴിക്കണേന്ന് കാണിച്ചു. 15 മിനിറ്റ് ഫ്രിഡ്ജ് വെക്കാം. സെല്ല് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യണം. മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച്, ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ ഒപ്പം ഇടാത്തതെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഫ്രീസ് ആവും, നല്ല തണുപ്പും ആവും. അപ്പോൾ ഫ്രഷോടെ ഇടാനാണ് ഇടാത്തത്. ഫ്രൂട്ട്സായിട്ട് ഇട്ടു നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ച് അതിലേക്ക്. സോ ആർ ഐസ്ക്രീം ആൻഡ് ഫ്രൂട്ട് സാലഡ് ഈസ് റെഡി ടു സർവ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. റെഡി.